ഹായ് ഫ്രണ്ട്സ്, ഒരു ദിവസം 150 രൂപ മാത്രം സമ്പാദ്യമായി ലഭിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഗ്രാമത്തിലെ ആദ്യത്തെ പ്രൈമറി സ്കൂൾ പണിയുന്നു, പിന്നീട് ഹൈസ്കൂൾ പണിയുന്നു. അങ്ങനെ തൻ്റെ ഗ്രാമത്തിൽ ഒരു എഡ്യൂക്കേഷൻ റവല്യൂഷൻ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ വ്യക്തി. ഭാരതത്തിലെ ഏറ്റവും വലിയ 4-ാമത്തെ സിവിലിയൻ അവാർഡായ പത്മശ്രീ ലഭിച്ചിരിക്കുന്ന ആ വ്യക്തി മറ്റാരുമല്ല, അത് ഹരേകള ഹജ്ജബ്ബയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വളരെ ഇൻസ്പയറിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആയിരത്തി 1952 ഒക്ടോബർ മാസം 17-ാം തീയതി കർണാടകയിലെ ന്യൂ പദപ്പ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. വളരെ ദരിദ്രമായ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. തൻ്റെ ഗ്രാമത്തിൽ ഒരു സ്കൂള് പോലും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ വിദ്യാഭ്യാസവും ലഭിച്ചിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ജോലി തേടി ഇറങ്ങി. 1977 മുതൽ മാംഗ്ലൂർ സിറ്റിയിലെ ബസ് ഡിപ്പോയിൽ അദ്ദേഹം ഓറഞ്ച് വിൽക്കാൻ ആരംഭിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ, എങ്ങനെ ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം കൂടി ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്കൂൾ നിർമ്മിക്കുക എന്ന ശക്തമായ ആഗ്രഹത്തിന് പിന്നിലും തക്കതായ ഒരു കാരണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻ്റാണ്. 1978 അദ്ദേഹം ഓറഞ്ച് വിറ്റുകൊണ്ടിരുന്നപ്പോൾ രണ്ട് വിദേശികൾ അദ്ദേഹം വിറ്റുകൊണ്ടിരുന്ന ഓറഞ്ചിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു. കന്നഡയല്ലാതെ വേറൊരു ലാംഗ്വേജും അറിയാത്ത അദ്ദേഹത്തിന് അവർ എന്താണ് ചോദിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹത്തിന് ലജ്ജ തോന്നി. ഇനി ഒരു വിദ്യാർത്ഥി പോലും തൻ്റെ ഗ്രാമത്തിൽ സ്കൂളില്ല എന്ന കാരണത്താൽ വിദ്യാഭ്യാസം നേടാനാകാതെ പോകരുത് എന്നൊരു ചിന്ത അദ്ദേഹത്തിന് മനസ്സിലുണ്ടായി. ആ ചിന്തയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യത്തെ തന്നെ മാറ്റിമറിച്ചത്. ഇന്ന് അദ്ദേഹത്തെ കുട്ടികൾ അക്ഷരശാന്ത എന്ന് വിളിക്കുന്നതിന് കാരണവും അദ്ദേഹത്തിൻ്റെ ഈ ചിന്തയിൽ നിന്ന് ഉദിച്ച പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത പ്രവൃത്തിയിലേക്ക് വഴിമാറിയത്? തൻ്റെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഓരോ ദിവസം കിട്ടും 150 രൂപയിൽ നിന്നും അദ്ദേഹം മിച്ചം വെച്ച് സ്വരുക്കൂട്ടി തുടങ്ങി. തൻ്റെ പേഴ്സണൽ ലൈഫിൽ ധാരാളം സാക്രിഫൈസസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു 5-അംഗ കുടുംബത്തിനെ പോറ്റണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാട് അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്വന്തം ഇഷ്ടത്തെ മാറ്റി നിർത്തി സമൂഹ നന്മയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചു. നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ സാധിക്കും? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ 2000 June 17 തൻ്റെ ഗ്രാമത്തിലെ ആദ്യത്തെ സ്കൂൾ അവിടുത്തെ പള്ളിയോട് ചേർന്നുള്ള ബിൽഡിങ്ങിൽ തുറന്നു. പിന്നീട് ഗവൺമെൻറ് സപ്പോർട്ടും നല്ല മനസ്സുകളുടെ സഹായത്തോടും കൂടി ആ സ്കൂൾ വിപുലീകരിച്ചു. 28 കുട്ടികളുമായി തുടങ്ങിയ ആ സ്കൂളിൽ ഇന്ന് 175 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് കടപ്പെട്ടിരിക്കുന്നത് അക്ഷരശാന്ത എന്ന് വിളിക്കുന്ന ഹരേകള ഹജ്ജബ്ബയോടാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി ഇന്ന് മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിലെ സിലബസിൻ്റെ ഭാഗമാണ്. അതുപോലെ BBC അൺലെറ്റേഡ് ഫ്രൂട്ട് സെല്ലേഴ്സ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഡ്രീം എന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. ഇന്ന് അദ്ദേഹത്തെ ഭാരതം പത്മശ്രീ കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് കഴിഞ്ഞ വർഷമാണ് പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചതെങ്കിലും കോവിഡ് പ്രോട്ടോക്കോൾ കാരണം ഈ വർഷം November 8 അതായത് 2021 November 8 പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തത്. അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കിപ്പോൾ എൻ്റെ സ്വീകാര്യതയ്ക്ക് ധാരാളം പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, അവാർഡ് മണി ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് ഇനിയും കൂടുതൽ സ്കൂളുകൾ പണിയണം, ഇനിയും കൂടുതൽ കോളേജസ് പണിയണം എന്നാണ്. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് പ്രീ യൂണിവേഴ്സിറ്റി അതായത് +1 +2 കൂടി തൻ്റെ ഗ്രാമത്തിൽ വേണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഹരേകള ഹജ്ജബ്ബ തൻ്റെ ജീവിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം അതെത്ര വലുതോ അതെത്ര ചെറുതോ ആയിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യം അതെങ്ങനെ ആയിക്കോട്ടെ, ആ ലക്ഷ്യം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു, ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കോട്ട് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വെൻ യു വാണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ